നമസ്കാരം അതി ചർച്ച ആരംഭിക്കുന്നു തൊണ്ണൂറുകളിൽ സംസ്ഥാന കോൺഗ്രസിനെ പിടിച്ചുലച്ച നീക്കമായിരുന്നു തിരുത്തൽവാദ സംഘം അന്ന് ആ നീക്കത്തിന് നേതൃത്വം നൽകിയത് രമേശ് ചെന്നിത്തല എം ഐ ഷാനവാസ് ഒപ്പം ജി കാർത്തികേൻ എന്നിങ്ങനെ മൂന്നംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു തിരുത്തൽവാദം ശക്തിപ്പെട്ടു വന്നത് തിരുത്തൽവാദത്തിന് കാരണമായത് കെ കരുണാകരൻ്റെ പുത്രസ്നേഹം കൂടുന്നു എന്ന തോന്നലാണ് അത്തരമൊതു വാദമുയർന്നപ്പോൾ അത് കോൺഗ്രസിൽ അസാധാരണ പ്രതിസന്ധിയാണ് അന്നത്തെ കാലത്തുണ്ടാക്കിയത് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അന്നതിന് നേതൃത്വം കൊടുത്ത രമേശ് ചെന്നിത്തല തുറന്നു പറയുന്നു തിരുത്തൽ വാദം തെറ്റായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ ഇങ്ങനെ തോന്നിപ്പിക്കുന്നതിൻ്റെ എന്താണ് ഒപ്പം മറ്റു ചില കാര്യങ്ങളും രമേശ് ചെന്നിത്തല തുറന്നു പറയുന്നുണ്ട് തനിക്ക് പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നത് മാത്രമല്ല തന്നെ മോശമായി ചിത്രീകരിക്കാൻ പാർട്ടിയിൽ നിന്നു തന്നെ നീക്കമുണ്ടായി എന്ന വാദവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു ഇപ്പോൾ ഇത്തരം വാദങ്ങൾ പുറത്തു വരുമ്പോൾ എന്താവും കോൺഗ്രസിന്റെ തുടർ രാഷ്ട്രീയം ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനമായിരിക്കും ഉണ്ടാക്കുക അത് ചർച്ച പരിശോധിക്കുന്നു സ്വാഗതം എനിക്കിപ്പം വി അരുൺ ഉണ്ട് ഒപ്പം ജി ശ്രീജിത്തും ഉണ്ട് അരുണ് ഇന്ന് രാവിലെ അരുൺ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് രമേശ് ചെന്നിത്തലയുടെ ചില തുറന്നെഴുത്തുകളാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഗഥാംശമുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയാം അത് മറ്റൊരാളാണ് എഴുതുന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ഒരു വേദിയായി രമേശ് ചെന്നിത്തല അതിനെ മാറ്റിയിട്ടുണ്ട് എന്ന് വേണം ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വർഷങ്ങൾക്കിപ്പുറം രമേശ് ചെന്നിത്തല ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ കാര്യം ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി കോൺഗ്രസ്സിലാവേണ്ടിയിരുന്ന ആൾ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പക്ഷേ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഭരണത്തിലേക്ക് മുന്നണിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഏറെക്കുറെ കോൺഗ്രസ്സിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന് പൊതുവിലുണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കുണ്ട് ഒപ്പം കോൺഗ്രസിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ എന്തു തരത്തിലുള്ള പ്രതിഫലനമാണ് ഇനി അത് ഉണ്ടാക്കാൻ പോവുക അരുൺ അരുൺ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു നിരീക്ഷിക്കുന്നുപരീതാർത്ഥത്തിലുള്ള ഒരു വിപരീതാർത്ഥത്തിലുള്ള പദമായിരുന്നു തോന്നാം കാരണം തിരുത്തൽ വാദം ഒരു പാർട്ടിക്കെതിരെ പാർട്ടി നേതൃത്വത്തിനെതിരെ അത്തരത്തിലൊരു വിമത നീക്കമായി മാത്രം ഒരു പക്ഷേ വിലയിരുത്തപ്പെടാം പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പല നേതാക്കളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല യുവ നേതാക്കളും അന്ന് ഒരു തിരുത്തൽ ശക്തിയായി ഈ മൂവാസംഘവും അവർക്കൊപ്പമുണ്ടായിരുന്ന വലിയൊരു യുവ നേതാക്കളുടെ നിരയും ഉണ്ടായിരുന്നു ആ ഒരു നേതൃത്വം കോൺഗ്രസ്സിന് പലപ്പോഴും പിന്നീട് ഇല്ലാതെ പോയി അങ്ങനെ തിരുത്തൽ ശക്തിയായി മാറാൻ കഴിവുള്ള നേതാക്കൾ അങ്ങനെ തിരുത്തേണ്ടടുത്ത് തിരു തിരുത്താനും എതിർക്കേണ്ടിടത്ത് എതിർക്കാനും അതുറക്കെ പറയാനും കെൽപ്പില്ലാത്ത നേതാക്കളായി കോൺഗ്രസിൻ്റെ പുതുതലമുറ മാറുന്നു എന്ന വിമർശനമൊക്കെ ശക്തമാണ് അങ്ങനെയുള്ള കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അത്തരത്തിൽ തിരുത്തൽ ശക്തി വീണ്ടും ഉണ്ടായെങ്കിൽ പലപ്പോഴും കോൺഗ്രസ് അധഃപ്പതനത്തിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭരണ തുറച്ച നഷ്ടപ്പെടുമ്പോൾ ഭരണത്തിലേക്ക് വരാതിരിക്ക ദൂര സാധ്യത മാത്രമുണ്ടാകുമ്പോൾ പാർട്ടിക്കുള്ളിൽ ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥ എത്തുമ്പോഴൊക്കെ അത്തരം ആളുകൾ പലപ്പോഴും പറയുമായിരുന്നു ഒരു തിരുത്തൽ വാദം വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ കൂടി തിരുത്തൽവാദ നീക്കത്തെ കാണേണ്ടതുണ്ട് അന്ന് തൊണ്ണൂറുകളിൻ്റെ തുടക്കത്തിൽ കെ മുരളീധരൻ എന്ന കെ കരുണാകരൻ്റെ പ്രിയപുത്രൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു അദ്ദേഹത്തെ പല പ്രധാന പദവികളിലേക്കും ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമോ എന്ന് സംശയം അല്ലെങ്കിൽ ആശങ്കയുള്ളവർ ഉണ്ടാകുന്നു ആ ആശങ്ക ഉണ്ടായത് കരുണാകരനോട് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് കരുണാകരൻ സ്വന്തം പുത്രന്മാരെ പോലെ കൊണ്ടുനടന്ന ആളുകളാണ് ആ സമയത്ത് ജി കാർത്തികേയൻ എം ഐ ഷാനവാസ് രമേശ് ചെന്നിത്തല എന്നിവർ നമുക്കറിയാം ജി കാർത്തികേയനാൽ ഏറ്റവും കരുണാകരൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ഈ തിരുത്തൽ നീക്കങ്ങൾ തിരുത്തൽവാദ നീക്കങ്ങൾ തുടങ്ങി വെക്കുന്നത് രമേശ് ചെന്നിത്തലയും അതുപോലെ എം എ ഷാനവാസും ചേർന്നാണ് പിന്നീട് ജി കാർത്തികേനും അതിലേക്ക് വരുന്നു ജി കാർത്തികേനെ പോലെ കരുണാകരൻ ഏറ്റവും വിശ്വസ്തനെ ഒരാളായ നേതാവിനെതിരെ പോലീസ് കൈയേറ്റം ചെയ്യാൻ വരെ മുതിരുന്നു പല പ്രധാന വേദികളിൽ നിന്നും ജി കാർത്തികേയനെ വെട്ടിമാറ്റുന്നു അങ്ങനെ ഈ സംഘത്തോടൊപ്പം സ്വാഭാവികമായി ജി കാർത്തികേനും ചേരുകയായിരുന്നു നമ്മളിപ്പോൾ പറയുന്ന മൂന്ന് പേരുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ അഗ്രേന്റെ തലത്തിലെ ഏറ്റവും പ്രധാന മുഖങ്ങളിൽ കെ സി വേണുഗോപാൽ ജോസഫ് വഴക്കിനെ പോലുള്ള നേതാക്കളൊക്കെ ഈ അന്ന് ഈ സംഘത്തിനൊപ്പമുള്ളവരാണ് അവർ വലിയൊരു ശക്തി മാറുന്നു അത് ആ അവരുടെ സമരം അന്നത്തെ പ്രതിപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയിരുന്നില്ല ലീഡർ കെ കരുണാകരൻ എന്ന സർവ്വപ്രതാപിയായ നേതാവിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ പരസ്യ വിമർശനങ്ങൾ പല രൂപത്തിൽ ഈ തിരുത്തൽവാദ സംഘത്തിൽ നിന്നുണ്ടാകുന്നു കരുണാകരൻ്റെ ആഖാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നത് അദ്ദേഹത്തിൻ്റെ വേഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗമായിരുന്നു ബെൻസ് കാറിൽ ചീറിപ്പായുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അത്ര പരിചയമില്ലാത്തൊരു കാലത്ത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ യാത്രയൊക്കെ വലിയ ചർച്ചയാവുന്ന കാലം അന്ന് തൊണ്ണൂറുകട തുടക്കത്തിലൊക്കെ അതൊന്നും കേരളത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സമയത്ത് വലിയ വേഗത്തിൽ ചില കാർട്ടൂണുകളിലൊക്കെ ആ സമയത്ത് വന്ന് ഓർക്കണം അതായത് മുഖ്യമന്ത്രിയുടെ ഡ്രൈവറെ തിരഞ്ഞെടുക്കാനുള്ള ഇൻ്റർവ്യൂ പൈലറ്റായി ജോലി ചെയ്ത ആൾ ഇൻ്റർവ്യൂവിനെത്തുന്നു അങ്ങനെ വലിയ കാർട്ടൂണുകളൊക്കെ സമയത്ത് വന്ന കാലം കൂടിയാണ് അത്തരത്തിൽ അങ്ങനെ വേഗത്തിൽ ചിന്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ വേഗമുള്ളൂ ഭരണത്തിന് വേഗമല്ല എന്ന് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാക്കളാണ് ഇവരിൽ പലരും അത് പിന്നീട് കോൺഗ്രസിൽ കരുണാകരനെതിരെയുള്ള വലിയൊരു മൂവ്മെൻ്റായി മാറുന്നു ചാരക്കേസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായും എ ഗ്രൂപ്പിനൊപ്പം ചേർന്ന ഇവരും കരുണാകരനെ നീങ്ങുന്നു അങ്ങനെ കോൺഗ്രസിൽ പുത്രവാത്സല്യം കൊണ്ട് വഴിതെറ്റുന്ന ലീഡർ കെ കരുണാകരനെ തിരുത്താനെന്ന പേരിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സംഘമാണ് തിരുത്തൽവാദികളായി പിന്നീട് അറിയപ്പെട്ടത് ആ തിരുത്തൽവാദം ശരിയല്ല എന്നാണിപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളെ മറ്റ് രണ്ടുപേരും ഈ മൂവർ സംഘത്തിൽ രണ്ടുപേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളെ ചെമേശ് ചെന്നിത്തല പശ്ചാത്തപിക്കുന്നത് അന്നത് വേണ്ടിയിരുന്നില്ല അന്ന് അദ്ദേഹം ന്യായീകരിക്കുന്ന ഒരു ഒരു ഭാഗത്ത് അതായത് അന്നത് ചെയ്യാൻ കാരണം കെ കരുണാകരൻ്റെ പുത്രവാത്സല്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കേരളത്തിന്റെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരത്തിൽ മക്കൾ രാഷ്ട്രീയത്തെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചത് ഇന്ന് കാലം മാറിയിരിക്കുന്നു അത് ചെന്നിത്തല തിരിച്ചറിയുന്നു സാർവത്രികമായിരിക്കുന്നു മക്കൾ സ്നേഹം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം അത് അദ്ദേഹം അതുകൊണ്ട് കൂടിയാണ് തിരുത്തി പറയുന്നതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരി ശ്രീജിത്ത് ഈ തിരുത്തൽവാദം തെറ്റാണ് അല്ലെങ്കിൽ തിരുത്തൽവാദവുമായി ബന്ധപ്പെട്ട പരാമർശത്തെ മാറ്റി നിർത്താം അതിനുമ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല പറയാൻ ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉണ്ടായ അവഗണന രണ്ട് ഈ മക്കൾ രാഷ്ട്രീയത്തെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം തട്ടിത്തെറിച്ചു പോയി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തല ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ നമ്മളിത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ കൂടി നമുക്ക് നോക്കണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കൂടി നമുക്ക് പരിഗണിക്കാം കാരണം അദ്ദേഹത്തിന് ലക്ഷ്യമിട്ട വലിയ സ്ഥാനങ്ങളിൽ എത്തപ്പെടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച ചില കേന്ദ്ര സ്ഥാനങ്ങളിലേക്ക് പോലും അദ്ദേഹത്തിന് വേണ്ടത്ര രീതി പരിഗണിക്കപ്പെട്ടിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീക്കത്തിൽ മറ്റൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതുണ്ടോ ശ്രീജിത്ത് സജിത്ത് തീർച്ചയായും കൗതുകരമാണ് ഇപ്പോൾ അരുൺ ആദ്യം പറഞ്ഞു നിർത്തിയത് രമേശ് ചെന്നിത്തലയുടെ പശ്ചാത്താപത്തെ കുറിച്ചാണ് നമ്മുടെ ടൈറ്റിലും അതുതന്നെയാണ് പക്ഷേ നമുക്ക് അല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കേണ്ട ഒന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരിഭവങ്ങൾ എന്നുള്ളത് അതാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്ന് എനിക്ക് തോന്നുന്നു സജിത്ത് ചോദിച്ചതും അത് തന്നെയാണ് കാലിക പ്രസക്തമായ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഉള്ള ഒരു രാഷ്ട്രീയം അത് മുതലുള്ള ഒരു രാഷ്ട്രീയം എടുത്താൽ ഉമ്മൻചാണ്ടിയും രമേശ് ആയിരുന്നു രണ്ട് ഗ്രൂപ്പുകളുടെയും അതായത് ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു ഒരു പവർ കോൺഗ്രസിന്റെ പവർ പൊളിറ്റിക്സ് പക്ഷേ അത് വല്ലാതെ മാറി രമേശ് ചെന്നിത്തല ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമുക്കറിയാം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അസാമാന്യ പെർഫോമൻസ് കാണിച്ച ഒരുപാട് സർക്കാരിനെതിരെ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയ ഒരു നേതാവ് കൂടിയായിരുന്നു അങ്ങനൊരു നേതാവ് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രമേശ് ചെന്നിത്തല ആ പരിഭവം പറയുന്നു എന്ന് എന്നതുകൂടിയുള്ളൂ അത് കേവലം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും എത്താതിരുന്നത് കാര്യത്തിൽ മാത്രമല്ല രമേശ് ചെന്നിത്തല ഒരു അപ്രസക്തനായ നേതാവായി കോൺഗ്രസിൽ പതുക്കെ പതുക്കെ മാറുന്ന സ്ഥിതിയിലേക്ക് സമീപകാല രാഷ്ട്രീയം നമുക്കറിയാം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കോൺഗ്രസിന്റെ പ്രവർത്തന പ്രവർത്തക സമിതി പുനഃ രൂപീകരിക്കുകയും അതിൽ രമേശ് ചെന്നിത്തല കേവലം ഒരു ക്ഷണിതാവായി മാറുന്നു അതായത് പുതിയ നേതൃത്വങ്ങൾ കോൺഗ്രസിൽ ശക്തിപ്പെടുന്നു നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി ും കെ പി സി അധ്യക്ഷൻ സ്ഥാനത്തെ കെ സുധാകരനും ഇപ്പുറത്ത് കെ സി വേണുഗോപാൽ ശക്തനാകുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ശശി തരൂരിനെ പോലുള്ള പുതിയ മുഖങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിന്റെ മുഖമായി തന്നെ മാറുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല ഈ പരിഭവം പറയുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് വളരെ വലുതാണ് കോൺഗ്രസിൽ ഒരുപക്ഷെ സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള നേതാവായിരുന്നു രമേശ് ചെന്നിത്തല തന്നെ ഒരു ഘട്ടത്തിൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിൽ ിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുന്ന നേതാവാണ് എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇങ്ങനെ ചില പരിഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില ന്യായങ്ങളുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഇരുപത്തഞ്ചാം വയസ്സിൽ ആളാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് വളരെ വലുതാണ് രമേശ് ചെന്നിത്തല പോലുള്ള നേതാവിന് അവിടെ അദ്ദേഹത്തിന്റെ പരിഭവങ്ങളാണ് ഈ രണ്ടാം പാർട്ട് ആ പരിഭവത്തിനാണ് ഈ എനിക്ക് തോന്നുന്നു ഈ കാലത്ത് കൂടുതൽ ഉയർത്തുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പൊളിറ്റിക്സ് ഞാൻ കരുതുന്നത് സജിത്ത് എന്തായാലും രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ അതൊരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങില്ല അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യപ്പെടും എന്നതാണ് വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടാൻ പോകുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് വിശദമായി കൂടി ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ അരുണ് നമ്മൾ രമേശ് ചെന്നിത്തലയുടെ പരിഭവത്തെ കുറിച്ച് പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല ഈ പരിഭവപ്പെടുന്നതിന് ചില അടിസ്ഥാനങ്ങളുണ്ട് കാരണം അത് നിലവിൽ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം കൂടി അത്രയും ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ ജീവചരിത്രത്തിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞതിലൂടെ ചിലരെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കൂടി രമേശ് ചെന്നിത്തല ലക്ഷ്യമിടുന്നുണ്ടോ ഓക്കെ അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ചെന്നിത്തല തന്റെ ഈ പരിഭവം ശ്രീത്തിൻ്റെ ഭാഷയിൽ പരിഭവം തന്നെയാണ് കൃത്യമായ പരിഭവം തന്നെയാണ് അത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു അതായത് ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് സംഘടനാതലത്തിൽ തന്നെക്കാൾ വളരെ ജൂനിയറായ എന്നേക്കാൾ വളരെ ജൂനിയറായ കെ സി വേണുഗോപാലിനെയും ഡോക്ടർ തരൂരിനെയും പ്രവർത്തക സമിതി ഉൾപ്പെടുത്തിയപ്പോൾ രണ്ട് പതിറ്റാണ്ട് മുമ്പ് ലീഡർ പുറത്തുപോയ ഒഴിവിൽ നൽകിയ പ്രത്യേക ക്ഷണിതാവിൻ്റെ പദവിയാണ് ഇപ്പോഴും നൽകിയത് അതായത് കെ കെണാറിൻ്റെ പകരക്കാരനാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി വരുന്നത് ആ പദവി തന്നെ ഈ രണ്ട് പതിറ്റാണ്ടിന് ശേഷം ഒരുപാട് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർന്നു അദ്ദേഹം കെ പി സി അധ്യക്ഷനായി ആഭ്യന്തരമന്ത്രിയായി മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമെന്നെല്ലാവരും പ്രതീക്ഷിച്ച സാഹചര്യമുണ്ടായി അവിടേക്ക് എത്താൻ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല അങ്ങനെ ആ രണ്ട് പതിറ്റാണ്ട് മുമ്പ് ലഭിച്ച പദവിയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിൻ്റെ നീരസം അതിർത്തി അദ്ദേഹം പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അച്ചടക്കമുള്ള അതിൽ കടുത്ത അനീതിയുമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് പ്രത്യക്ഷൻ പദവിയിലാണ് ഇപ്പോഴും നൽകിയ അതിൽ കടുത്ത അനീതിയുണ്ട് പക്ഷേ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയിൽ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുകയാണെന്നാണ് ചെന്നിത്തല ഈ പുസ്തകത്തിൽ പറഞ്ഞത് അതായത് അതു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഈ ഇതിനു മുകളിൽ എത്രയോ മുകളിൽ എത്രയും നേതാവായിരുന്നു ഇരുപത്തഞ്ച് ഇരുപത്താറോ വയസ്സിൽ സംസ്ഥാന മന്ത്രിസഭയിൽ എത്തിയ ഒരാൾ വളരെ ചെറിയ പ്രായത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെത്തുന്നു കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ ഫോറങ്ങളിലും അദ്ദേഹം ഒരു എ സി സി അധ്യക്ഷൻ എന്ന പദവിക്ക് താഴെയുള്ള ഏതാണ്ട് എല്ലാ ഫോറങ്ങളിലും അദ്ദേഹം എത്തുന്നു പലതവണ പാർലമെന്റിലേക്ക് പോകുന്നു സംസ്ഥാന നിയമസഭയിലെത്തുന്നു മന്ത്രിസഭകളിൽ എത്തുന്നു അങ്ങനെ കെ പി സി അധ്യക്ഷനാവുന്നു കെ പി സി അദ്ദേഹം അധ്യക്ഷനായിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഭരണത്തിലേക്ക് വരാനുള്ള അവസരമുണ്ടാകുന്നു അദ്ദേഹം കെ പി സി അധ്യക്ഷനായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കുന്നു അത്തരത്തിൽ ഒക്കെ ചെയ്തിട്ടും താൻ ഇപ്പോഴും ഈ ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ലീഡർക്ക് പകരമെത്തിയ പദവി തന്നെയാണോ ഇപ്പോഴും വരേണ്ടത് എന്ന ചോദ്യം വലിയ രീതിയിൽ അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നു ദുഃഖിക്ക് ദുഃഖിപ്പിക്കുന്നു അതുതന്നെയാണ് ഈ പുസ്തകത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നത് സമയത്ത് ശ്രീജിത്ത് ഈ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹം മുമ്പ് വഹിച്ച പദവിയുടെ അടുത്തുപോലും ഇതുവരെ എത്തിയിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരിഭവത്തിന് ചില ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട് അത് നമുക്ക് കൃത്യമായി കാണുകയും ചെയ്യാം അതിനൊപ്പുറം ശ്രീജിത്ത് എനിക്ക് ശ്രീജിത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹമുണ്ട് വേറൊന്നുമല്ല പലതവട്ട രമേശ് ചെന്നിത്തലയുമായിട്ടൊക്കെ അടുത്ത സംസാരിച്ചുള്ള ആളെന്ന രീതിയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ പരിഭവം പറയുമ്പോൾ അദ്ദേഹത്തിന് അല്പം കൂടി മികച്ച പരിഗണന ലഭിക്കണം എന്ന വാദം പൊതുവിൽ ഉയർത്തുന്നവർ കോൺഗ്രസ്സിനുമുണ്ട് പുറത്തുമുണ്ട് പക്ഷേ അത്തരം സഹതപിക്കലിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന കിട്ടാൻ വേണ്ടിയുള്ളൊരു നീക്കം കോൺഗ്രസ്സിൽ ഉണ്ടാകുമോ ശ്രീജിത്ത് അങ്ങനെ കരുതുന്നുണ്ടോ ഭാവിയുടെ രാഷ്ട്രീയം പ്രവചിക്കാൻ കഴിയില്ല സജിത്ത് സംഭവിച്ചു കൂടാഴുകയില്ല നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ ഇപ്പോൾ നടക്കുന്ന പോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുകയോ ശശി തരൂരിൻ്റെ ഒരു വലിയ ഉദയം ഉണ്ടാകുകയോ ഒന്നും ചെയ്യുമെന്ന് നമ്മൾ വല്ലാതെ പ്രതീക്ഷിച്ചില്ല സാധ്യതകൾ അവിടെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആ നിലയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ തന്നെ ഈ സമു സമുദായ ബ്രാൻഡും സമുദായവും ഒക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അതാണ് ഏറ്റവും വലിയ ഗുണമായത് എൻ എസ് എസ് പിടിച്ചു വാങ്ങിക്കൊടുക്കുകയായിരുന്നു രമേശ് ചെന്നിത്തലക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് പരാതി പറയുന്ന രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഒരുപക്ഷെ പറയില്ലായിരിക്കും സോണിയാഗാന്ധി നൽകിയതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പക്ഷെ കേരളത്തിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പുറത്ത് ഇതേ ഒരുപക്ഷെ നായർ ബ്രാൻഡ് എന്ന് തന്നെ പറയാം ഈ നായർ ബ്രാൻഡുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റാണ് ഒരു പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വില്ലനാകാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു രാഷ്ട്രീയം കൂടി നേതാക്കളുടെ ഒരു ജാതി രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അതാണ് അവിടെ നിൽക്കുന്നത് മുഖ്യമന്ത്രിമാരാകാൻ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപറ്റം ആളുകളുണ്ട് അവിടെ പവർഫുൾ ആയി മാറിയ പല നേതാക്കളുമുണ്ട് എൻ എസ് എസിന് പ്രിയപ്പെട്ടവനായി ഒരു ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ പിന്നീട് ഈ മന്ദം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ തന്നെ ശശി തരൂരിനെ എത്തിക്കുന്ന എൻ എസ് എസ് ഇങ്ങനെ കുറേ വെല്ലുവിളികൾ അവിടെ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല പക്ഷെ രാഷ്ട്രീയം പ്രവചിക്കാനാകില്ല ആ നേത് നേതാക്കളുടെ ഭാവിയൊന്നും പ്രവചിക്കാനാകില്ല എന്നുകൊണ്ട് നമുക്കത് അങ്ങനെ അങ്ങ് പറയാനും പറ്റില്ല സജിത്ത് യെസ് അരുൺ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇങ്ങനെ രണ്ട് പേർക്കിടയിലായിരുന്നല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ഇടക്കാലത്ത് ചലിച്ചുകൊണ്ടിരുന്നത് അത് പാർട്ടിയെ നയിക്കാൻ രമേശ് ചെന്നിത്തല ഇപ്പറേ പാർലമെൻ്ററി പാർട്ടിക്ക് ഉമ്മൻചാണ്ടി പക്ഷേ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം രമേശ് ചെന്നിത്തല അവിടെയങ്ങ് ഒറ്റപ്പെടുകയാണ് പിന്നീട് സംഭവിക്കുന്നത് മൂന്ന് പേരാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും അവർക്കപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് മറ്റാർക്കും കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഇനി രമേശ് ചെന്നിത്തല എനിക്ക് കാര്യമായ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊരു ചിന്തയിൽ അദ്ദേഹം തുറന്നെഴുതുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ അങ്ങനെയും കരുതേണ്ടി വരും കാരണം അദ്ദേഹം നമ്മൾ പരിണിത പ്രതിനിധ രാഷ്ട്രീയ നേതാക്കളെ പക്ഷേ അത്രയധികം പരിചയസമ്പന്ന രാഷ്ട്രീയ നേതാവാണ് പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള നേതാവാണ് ലീഡർ കരുണാകരനൊപ്പം നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അടവുകൾ പഠിച്ച് പയറ്റി തെളിഞ്ഞ നേതാവാണ് രമേശ് ചെന്നിത്തല അത്ര നമ്മൾ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചെന്നിത്തല വലിയ ഉയരത്തിലുള്ള സമയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ അടവും അദ്ദേഹത്തിൻ്റെ ഗുരുക്കൾ നമുക്ക് ആ രീതിയിൽ പറയാമെങ്കിൽ അത് കെ കളാൻ തന്നെയാണ് പിന്നീട് അദ്ദേഹം തെറ്റിപ്പിരേണ്ടി വന്നു ഒടുവിൽ അദ്ദേഹത്തോട് വീണ്ടും അടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യ ചിഹ്നയ്ക്ക് ഭാഗ്യമുണ്ട് അത്തരത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന വലിയ ഒരു വലിയ ക്യാൻവാസിൽ രാഷ്ട്രീയം പഠിച്ചിറങ്ങിയ ആളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ അത്ര എളുപ്പം നമുക്ക് എഴുതിത്തള്ളാനാകില്ല പക്ഷേ അപ്പോഴും അദ്ദേഹം അവിടെയാണ് ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചെത്തിട്ടുണ്ടാവും അത്ര എളുപ്പമല്ല കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ ബലാബലത്തിൽ തനിക്ക് മുന്നോട്ട് കയറി വരാൻ അന്ന് വേണ്ടി വാദിക്കാൻ അദ്ദേഹത്തോടൊപ്പം സുകുമാരൻ നായരും എൻ എസ് എസ് എന്ന പ്രസ്ഥാനവും ഉണ്ടായിരുന്നു ഇന്ന് എൻ എസ് എസിന് രമേശ് ചെന്നിത്തല അത്ര വേണ്ടപ്പെട്ടയാളല്ല അദ്ദേഹത്തേക്കാൾ എൻ എസ് എസിന് ചെയ്തു സൂചിപ്പിച്ച പോലെ അടുപ്പമുള്ള നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പവർ മേക്കറായി സംസ്ഥാന രാഷ്ട്രീയമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പവറുള്ള ശക്തിയുള്ള നേതാവായ കെ സി വേണുഗോപാലുണ്ട് വി ഡി സതീശനുണ്ട് അത്തരത്തിൽ വലിയ ഒരുപാട് നേതാക്കൾ ശശി തരൂർ എന്ന ഒരു ആ രീതിയിൽ ഒരു പുതിയ താരോദയം ഉണ്ട് അവിടെയും അങ്ങനെ പല വെല്ലുവിളികളും രമേശ് ചെന്നിത്തലയുണ്ട് സ്വാഭാവികമായി അദ്ദേഹം അത്ര എളുപ്പമല്ല ഇവരെയൊക്കെ മറികടന്ന് ഇനി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പദവിയിലേക്ക് അത് മുഖ്യമന്ത്രി പദവിയാണ് സ്വാഭാവികമായി രമേശ് ചെന്നിത്തല നോട്ടമിടുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരു പദവി അതുതന്നെയാണ് അവിടേക്ക് എത്തുക ചിഹ്നത്തിലേക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മളെക്കാൾ മറ്റാരേക്കാൾ നന്നായി തിരിച്ചറിയുന്നതും ശ്രീജിത്ത് ഈ വേഗത്തിലൊരു കാര്യം അതായത് രമേശ് ചെന്നിത്തല അടുത്തിടെ ഇത് രണ്ടാം തവണയാണെന്ന് തോന്നുന്നു തന്നെ ഒരു സമുദായത്തിന്റെ ബ്രാൻഡാക്കാൻ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി അദ്ദേഹം ഉന്നയിക്കുന്നത് വീണ്ടും ഇത്രയും പരാതി ഉയരുമ്പോൾ നമ്മൾ എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കാരണം രമേശ് ചെന്നിത്തലയും എൻ എസ് എസ് തമ്മിൽ അത്ര നല്ല അടുപ്പമല്ല എന്നതാണ് പുറത്തെ വർത്തമാനം തീർച്ചയായും ഒരു പ്രകോപനം പോലെ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഞാനൊരു നായരാണ് എന്ന് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ ആഭ്യന്തരമന്ത്രി ഒക്കെ ആവുന്ന സമയത്ത് ആ നിലയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയും ആ നിലയിൽ അവസരം ലഭിക്കുകയും ഒരു നേതാവ് ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ സുകുമാരൻ നായർ സഹിക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഒരു പ്രസ്താവന പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത് ഒരു കാര്യം കൂടി ഉള്ളത് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ ഒരു പോസിറ്റീവായി പറയാവുന്ന ഈ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് ഒപ്പമുള്ള പ്രവർത്തകരെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന അവരെ ടേക്ക് കെയർ കൊണ്ടു ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് ദേശീയ നേതൃത്വവുമായും വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു സ്പ്ലിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ ഇപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിലും വളരെ കൂടി പെരുമാറുന്നുണ്ട് ചില പരിഭവങ്ങൾ പറയുമ്പോഴും അത് രാഷ്ട്രീയത്തിന് ഒരു തുറന്നു പറച്ചിലും ഒരു വല്ലാതെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലൊന്നും രമേശ് ചെന്നിത്തല എത്തുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ നാളത്തെ രാഷ്ട്രീയം നമുക്ക് പ്രവചിക്കാനാകില്ല പക്ഷേ രമേശ് ചെന്നിത്തല അസ്തമിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അദ്ദേഹത്തിനും തന്ത്രങ്ങളും കരുണാകരനൊപ്പം നിന്ന് പൊളിറ്റിക്സ് കളിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും തന്ത്രങ്ങളും പല നീക്കങ്ങളും ഒക്കെ തീർച്ചയായും കാണണം കോൺഗ്രസ് ആണ് രസകരമാണ് തന്നെ കാണേണ്ടതാണ് സജിത്ത് അതാണ് സാഹചര്യം എന്തായാലും രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു തുടർ രാഷ്ട്രീയം നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് പരാതികളുണ്ട് ആ തുറന്നെടുത്തതിന് മറ്റ് തുടർ രാഷ്ട്രീയ നീക്കങ്ങൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകളുമായി നമുക്ക് വീണ്ടും ഇതേ വിഷയവുമായി പങ്കുചേരുകയും ചെയ്യാം അന്ത്യ ചർച്ച പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം